എല്ലാവർക്കും മാജിക് ഫണ്ണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു കഥ പറയാനാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇടാറില്ല, കാരണം ഓൺലൈൻ ക്ലാസ്സിൽ പെട്ട് കുറച്ച് തിരക്കിലായിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പറയിപ്പറ്റ പന്തിരുകുലം എന്ന കഥയുടെ 6-ാം ഭാഗവുമായിട്ടാണ്. നമുക്ക് ആ കഥയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് അവരുടെ യാത്രയെക്കുറിച്ചായിരുന്നു. അങ്ങനെ വരരുചിയും പഞ്ചമിയും യാത്ര തുടർന്നു. യാത്രക്കിടയിൽ പഞ്ചമി ആദ്യമായി ഗർഭിണിയായി. പൂർണ്ണ ഗർഭിണിയായിട്ടും വരരുചി യാത്ര തുടർന്നു. തൻ്റെ ഭർത്താവ് പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും എതിരെ ഒന്നും പറയുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല പഞ്ചമി. അതുകൊണ്ട് തന്നെ വരരുചി യാത്ര തുടർന്നപ്പോൾ പഞ്ചമി എതിർത്തൊന്നും പറഞ്ഞില്ല. അങ്ങനെ പ്രസവിക്കാൻ നേരമായി. വരരുചി അടുത്തുള്ളൊരു കാട്ടിൽ പോയി പ്രസവിച്ചോളാൻ പഞ്ചമിയോട് പറഞ്ഞു. അപ്പോൾ പഞ്ചമി ഒറ്റയ്ക്ക് ഒന്നും എതിർത്ത് പറയാതെ ആ കാട്ടിൽ പോയി പ്രസവിച്ചു. ആദ്യം തന്നെ വരരുചി ചോദിച്ച ചോദ്യം എന്തായിരുന്നു എന്നാൽ, കുഞ്ഞിന് വായയുണ്ട്. അപ്പോൾ പഞ്ചമി പറഞ്ഞു, കുഞ്ഞിന് വായയുണ്ട്. അപ്പോൾ വരരുചി പറഞ്ഞു, എങ്കിൽ അതിനെ അവിടെ ഉപേക്ഷിച്ചോളൂ, അതിന് വായയുള്ളതിനാൽ അതിനുള്ള ഭക്ഷണം അതുതന്നെ കണ്ടെത്തിക്കൊള്ളുമെന്ന്. അങ്ങനെ യാത്രക്കിടയിൽ പഞ്ചമി 10 പ്രാവശ്യം ഗർഭിണിയായി. 10 പ്രാവശ്യവും ഈ വരരുചി കാട്ടിൽ പോയി പ്രസവിക്കാൻ ആവശ്യപ്പെട്ടു. 10-ാമത്തെ പ്രാവശ്യമായപ്പോൾ പഞ്ചമിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു, ഈ കുഞ്ഞിനെയെങ്കിലും എനിക്ക് വളർത്തണമെന്ന്. അങ്ങനെ പഞ്ചമി പതിവ് പോലെ കാട്ടിൽ പോയി പ്രസവിച്ചു. വരരുചി ഇപ്രാവശ്യവും ചോദിച്ചു, കുഞ്ഞിന് വായയുണ്ടോ? അപ്പോൾ പഞ്ചമി പറഞ്ഞു, ഇല്ല, കുഞ്ഞിന് വായയില്ല. അങ്ങനെ വരരുചി പഞ്ചമി പ്രതീക്ഷിച്ചതുപോലെ തന്നെ പറഞ്ഞു, എങ്കിൽ ആ കുഞ്ഞിനെ കൂടെ എടുത്തോളൂ. അങ്ങനെ ആ കുഞ്ഞിനെയും കൊണ്ട് അവർ യാത്ര തുടർന്നു. യാത്രക്കിടയിൽ പഞ്ചമി തൻ്റെ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അമ്പരന്ന് പോയി. കാരണം പഞ്ചമി പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞിന് വായയുണ്ടായിരുന്നില്ല. വളരെയേറെ വിഷമിച്ചിരുന്നു പഞ്ചമി. അടുത്തൊരു കുന്നു കണ്ടപ്പോൾ വരരുചി ആ കുട്ടിയെ അവിടെ പ്രതിഷ്ഠിപ്പിച്ചു. ആ കുട്ടിയാണ് നമ്മൾ ഇന്നറിയപ്പെടുന്ന വായില്ല കുന്നിലപ്പൻ. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.